നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയ ലവ് ജിഹാദ് പ്രസ്താവന തിരുത്തി ജോസ് കെ മാണി. ഇടതുപക്ഷ നിലപാടിനൊപ്പമാണ് താനും പാർട്ടിയുമെന്ന് ജോസ് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു. ലവ് ജിഹാദ് നിലവിലുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികരിച്ചില്ല. സിപിഎം സിപിഐ നേതാക്കൾ പ്രസ്താവന തള്ളിയതിന് പിന്നാലെയായിരുന്നു നിലപാട് മാറ്റമുണ്ടായത്. ജോസ് കെ മാണിയുടെ പരാമർശത്തെ പറ്റി അറിയില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറിയപ്പോൾ ജോസ് കെ മാണിയെ പിന്തുണച്ച് ബിജെപിയും കെസിബിസിയും രംഗത്തെത്തിയിരുന്നു. ജോസ് കെ മാണിയുടെ പ്രതികരണം ജാതീയത വളർത്തുന്നതിന്റെ ഭാഗമാണെന്ന് യുഡിഎഫ് വിമർശിക്കുകയും ചെയ്തു. ഇടതുപക്ഷ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് ജോസ് കെ മാണി നടത്തിയ പരാമർശം മുന്നണിക്ക് ഓർക്കാപ്പുറത്തേറ്റ അടിയായി മാറുകയായിരുന്നു. ലവ് ജിഹാദിലെ ജോസ് കെ മാണിയുടെ സംശയങ്ങളെ കടുത്ത ഭാഷയിലാണ് കാനം രാജേന്ദ്രൻ തള്ളിയത്. എൽഡിഎഫ് നേതാക്കൾ എന്താണ് പ്രചരിപ്പിക്കേണ്ടതെന്ന മുന്നറിയിപ്പും കാനം നൽകിയിട്ടുണ്ട്. ജോസിന്റെ പ്രസ്ഥാനം ജാതീയത വളർത്താനാണെന്ന് ആക്ഷേപിച്ച് തിരുവഞ്ചൂർ ഇടതുമുന്നണിയിൽ എന്തുകൊണ്ട് ആവശ്യം ഉന്നയിക്കുന്നില്ലെന്ന് ചോദിച്ചു. സഭയുടെ ആവശ്യത്തോടുള്ള ക്രിയാത്മക നിലപാടാണെന്ന് ജോസ് കെ മാണിയുടെ നിലപാടെന്ന് കെസിബിസി നിലപാട് ഇടതുമുന്നണിയെ വെട്ടിലാക്കി. ഉറച്ച വോട്ടുകളിൽ ചോർച്ചയുണ്ടാക്കുന്നതാണ് ലവ് ജിഹാദ് പരാമർശം വ്യക്തമായി അറിയാവുന്ന മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തോടെയാണ് ലവ് ജിഹാദ് വിഷയം സംസ്ഥാനത്ത് വീണ്ടും ചർച്ചയായി മാറിയത്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട സംശയം ദൂരീകരിക്കപ്പെടാമെന്നും ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നതിൽ വ്യക്തത വേണമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. തുടർന്ന് ജോസ് കെ മാണിയെ പിന്തുണച്ച് കെസിബിസിയും രംഗത്തെത്തി. അതോടെ ലവ് ജിഹാദ് എന്ന വാർത്ത ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറി. ജോസ് കെ മാണിയുടെ പ്രതികരണം വിവാദമായതോടെ എൽഡിഎഫും പ്രതിരോധത്തിലായി. തുടർന്നാണ് പറഞ്ഞത് തിരുത്താൻ ജോസ് കെ മാണി നിർബന്ധിതനായത്. ജോസ് കെ മാണിയുടെ പ്രതികരണത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നും അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി എത്തിയത്. മതമൗലികവാദികളുടെ പ്രചാരണമാണ് ലവ് ജിഹാദ് എന്നും പ്രകടന പത്രികയിലെ കാര്യങ്ങളാണ് ഘടകകക്ഷികൾ പ്രചരിപ്പിക്കേണ്ടതെന്നും അല്ലാത്തവ ആ പാർട്ടിയുടെ മാത്രം അഭിപ്രായമാണെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. അതേസമയം ലവ് ജിഹാദ് വിഷയത്തിൽ കെസിബിസിയും പ്രതികരിച്ചെത്തിയത് ഇങ്ങനെയായിരുന്നു. വിഷയം പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് കെസിബിയുടെ അഭിപ്രായപ്പെടുന്നത്. ഇക്കാര്യം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കണം. മതത്തിന് പുറത്തുള്ള പ്രണയത്തെയോ വിവാഹത്തെയോ സഭ എതിർക്കുന്നില്ല. എന്നാൽ സമ്മർദ്ദം ചെലുത്തിയുള്ള മതമാറ്റം അംഗീകരിക്കാനാവില്ല എന്നും അവർ പറയുന്നു. ഇത്തരം സംഭവങ്ങൾ പലതും മുമ്പും പുറത്തു വന്നിട്ടുണ്ടെന്ന് കെസിബിസി വക്താവ് ഫാദർ ജേക്കബ് പാലേക്കാപ്പള്ളി പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.